അതായത് ഒരു ക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും ക്ഷേത്രത്തോടനുബന്ധിച്ച് ഇത്രയും പോകുന്ന ഒരു സ്ഥലമെങ്കിലും ഉണ്ടാക്കി അതിലെല്ലാവരെയും ഇരുത്തി അതിൽ നമ്മുടെ പൂജാരിമാർക്കെല്ലാം ജനറൽ നോളജ് പൊതുവിജ്ഞാനം കുറവായിരിക്കും പൊതുവിജ്ഞാനം കൂടുതലുള്ള ആൾക്കാരെ കൂടി കൊണ്ടുവന്ന് എല്ലാം പറയാൻ പറ്റുന്ന ആൾക്കാരെ കൂടി കൊണ്ടുവന്ന് അവരെ കൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നതെന്ന് ഇനി എന്തുകൊണ്ടാണ് ഹിന്ദുക്ഷേത്രങ്ങൾ മാത്രം ഇതുപോലെ കയ്യേറി അവർക്ക് തോന്നുന്നത് പോലെ ചെയ്യാൻ സാധിക്കുന്നത് അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സാണ് ഇനി ഹിന്ദുക്ഷേത്രങ്ങൾ സ്വതന്ത്രമാകണമെങ്കിൽ സ്വതന്ത്രമായി എന്ന് വിചാരിക്കുക അതെങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോകുക ഇപ്പോൾ കേരളത്തിലെ ദേവസ്വങ്ങളെല്ലാം നിരവധി ദേവസ്വങ്ങളുണ്ട് ആ ദേവസ്വങ്ങളെല്ലാം സ്വതന്ത്രമായിട്ട് വിട്ടുകൊടുക്കുന്നു ക്ഷേത്രങ്ങളെല്ലാം നിങ്ങൾ നടത്തിക്കൊള്ളാൻ ആ നിങ്ങൾ ആരായിരിക്കും സ്വാമിജിമാരായിരിക്കുമോ അതോ അവിടെ വരുന്ന ഭക്തരായിരിക്കുമോ അതുകൊണ്ട് നോക്കും നമ്മൾ നോക്കുമ്പോൾ കാണാം ഹിന്ദുമതത്തിൽ ഇപ്പോഴും ജാതീയത വളരെ പ്രബലമാണ് ആ ജാതീയത നിലനിൽക്കുന്നിടത്തോളം കാലം ക്ഷേത്രങ്ങൾ സ്വതന്ത്രമായി കൊണ്ടുപോകുക ഹിന്ദുവിന് വേണ്ടി പൊതുവായി കൊണ്ടുപോകുക സുസാധ്യമാകുകയില്ല എന്നുകൂടി എനിക്ക് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജാതിക്ക് അതീതമായി ഹൈന്ദവ ദർശനങ്ങൾ ഉദാത്തമായി ഒരുമിച്ച് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്ന ഒരു പ്രദേശം ഒരു സ്ഥാപനമാക്കി ആ ക്ഷേത്രത്തെ കൂടി മാറ്റണം എന്നുള്ളത് കൂടിയാണ് ഇപ്പോഴും നമ്മൾക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയ 75-ാമത്തെ വർഷമാണ് ഇപ്പോഴും നിരവധി സ്ഥലങ്ങളിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റാത്തവരുണ്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു സ്വാമിജിയെ വിളിച്ചു അപ്പോൾ ആ സ്വാമിജി പറഞ്ഞു ഇന്ന സ്ഥലത്താണ് നമ്മുടെ തൊട്ടടുത്തുള്ള കന്യാകുമാരി ജില്ലയിലാണ് അവിടെ ഒരു ക്ഷേത്രത്തിൽ അധികൃതരെ എന്താണ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് വിഭാഗങ്ങളെയും അതുപോലുള്ള മറ്റ് വിഭാഗങ്ങളെയും പ്രവേശിപ്പിക്കുന്നില്ല അതുകൊണ്ട് സ്വാമിജി അവിടെ പോയിരിക്കുകയാണ് അവരെ പ്രവേശിപ്പിക്കാനെന്ന് ഇതേപോലെ ക്ഷേത്രം പോയിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായാൽ ആ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഇരുന്ന് ഭരിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുള്ള ഇപ്പോൾ തമിഴ്നാട്ടിൽ സ്വാമിജി പറഞ്ഞിരുന്നു തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് സ്വാതന്ത്ര്യമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്ത് ക്ഷേത്രത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഹിന്ദുക്ഷേത്രത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് ജാതീയതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ഹിന്ദു ഒന്നാണ് എല്ലാതരം ഹിന്ദുക്കൾക്കും ഒരു ഹിന്ദുവേ ഉള്ളൂ എന്നുള്ള ബോധം ഉണ്ടാകുക എന്നതാണ് ആദ്യ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം ഉണ്ടാക്കാനായിരിക്കണം നമ്മുടെ ആദ്യത്തെ ശ്രമം ഇനി ഇന്ത്യ സ്വതന്ത്രമായി ഒരു ഭരണഘടനയുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ഹിന്ദുവിന് വേണ്ടി കോടതികളിൽ വളരെ നന്നായി വാദിച്ച് കേസുകൾ ജയിച്ചു എന്ന കൃഷ്ണരാജ് വക്കീലൊക്കെ ഇതിലെ പോകുന്നത് കണ്ടു അദ്ദേഹം അവിടെ ഉണ്ടാകുന്ന അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട് അദ്ദേഹം വളരെ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുവിന് വേണ്ടി അപ്പോൾ ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ആ ഭരണഘടനാപരമായും നിയമപരവുമായിട്ടും മാത്രം ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അതാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതുപോലെങ്കിൽ തമിഴ്നാടിൻ്റെ ആയാലും ആന്ധ്രയുടെ ആയാലും ഇതിനെല്ലാം ഒരുപോലെ വാദിക്കുന്നതാണ് ഈ ദേവസ്വം ആക്ട് ഉണ്ടായതിന് ശേഷം അത് ഗവൺമെൻ്റ് ഓഫ് ഇന്ത്യയുടെ ഇപ്പോൾ ഇന്ത്യക്ക് വരാതെ അതാത് സംസ്ഥാനങ്ങളിലേക്ക് അവരുടെ നിയമങ്ങളനുസരിച്ച് പോയി അതാത് സംസ്ഥാനങ്ങളിൽ വന്ന സർക്കാരുകൾ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അത് മാറ്റിക്കൊണ്ടിരുന്നു അങ്ങനെ കേരളം പോലുള്ള സംസ്ഥാനത്ത് അവിശ്വാസികളായിട്ടുള്ള ഭരണകൂടം വന്നതോടുകൂടി ആ അവിശ്വാസികൾക്ക് യോജിച്ച വിധത്തിൽ പ്രത്യേകിച്ച് ഹിന്ദു ഇല്ലാതാകുക എന്നാണ് അവരുടെ പ്രാഥമിക ലക്ഷ്യം കാരണം അതൊരു വോട്ട് ബാങ്കായിട്ട് മാറ്റി അത് ഒരു അവിശ്വാസികളുടെ വോട്ട് ബാങ്ക് ആക്കി മാറ്റുക വളരെ എളുപ്പമായിരുന്നു അതിലേക്കാണ് പോയത് അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രങ്ങൾ അത്തരമൊരു നിയന്ത്രണത്തിൽ വന്നത് നമ്മുടെ ഭരണഘടനയനുസരിച്ച് പല ഷെഡ്യൂളുകളും സെൻട്രൽ ഗവൺമെൻറ്റിന് ചെയ്യാവുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചെയ്യാവുന്നത് അതുപോലെ കൺകറൻറ്റ് രണ്ടുപേർക്കും ചെയ്യാവുന്നത് അങ്ങനെയുള്ള നിയമങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഭരണഘടനാപരമായിട്ട് ക്ഷേത്രങ്ങളെ സ്വതന്ത്രമാക്കാൻ ചെയ്യുന്ന ആദ്യത്തെ പണി എന്താണെന്ന് വെച്ചാൽ
കൺകറന്റ് ലിസ്റ്റിൽ ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിൽ ഉള്ള കൺകറന്റ് ലിസ്റ്റിൽ 28-ാമത്തെ ഐറ്റം പറയുന്നുണ്ട് 28-ാമത്തെ ഐറ്റം പറയുന്നത് charities and charitable institutions charitable and religious endowments and religious institutions ഇത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ കേന്ദ്രം അതിലൊരു നിയമം ഉണ്ടാക്കിയാൽ അതിനാണ് പ്രാഥമികത അതിനെ എതിർത്തുകൊണ്ടോ അതിനെ ഇല്ലാതാക്കിക്കൊണ്ടോ സംസ്ഥാനത്തിന് ഒരു നിയമം ഉണ്ടാക്കണമെങ്കിൽ പ്രസിഡന്റിൻ്റെ അസെൻ്റ് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് ഒരു നിയമം ഉണ്ടാക്കുക ഈ ഭരണഘടനാ വകുപ്പനുസരിച്ച് ഷെഡ്യൂൾ 7 ലിസ്റ്റ് 3 ഐറ്റം 28 അനുസരിച്ച് കേന്ദ്രം ഒരു ചെറിയ നിയമം ഉണ്ടാക്കണം ആ ചെറിയ നിയമം എന്ന് പറയുന്നത് കൂടുതലായിട്ടൊന്നും പോകരുത് ഇത് ഇപ്പോഴുള്ള അവിശ്വാസികളിൽ നിന്നും വിശ്വാസികളിലേക്ക് എത്തുന്ന വിധത്തിലുള്ളൊരു നിയമം മാത്രം മതി 4-5 സെക്ഷൻ മതി കൂടുതൽ സെക്ഷൻസ് ഒന്നും ആവശ്യമില്ല അതായത് എങ്ങനെയാണ് ഒരു ദേവസ്വം ബോർഡിനെ ഞാൻ ദേവസ്വം ബോർഡുകളൊന്നും വേണ്ട എന്ന് ഇപ്പോൾ പറയുകയില്ല അത് വേണ്ട എന്നുള്ള ഘട്ടം വരണമെങ്കിൽ ആദ്യം ജാതീയത അവസാനിപ്പിച്ച കാരണം ഇപ്പോൾ ദേവസ്വം ബോർഡുകളൊക്കെ വേണ്ട ക്ഷേത്രങ്ങൾ എടുക്കാൻ പറഞ്ഞാൽ ഇന്ത്യയിലെ ഓരോ ജാതികളും തമ്മിൽ മത്സരിക്കാൻ തുടങ്ങും പ്രത്യേകിച്ച് ജാതി സംഘടനകളെല്ലാം വ്യക്തിനിഷ്ഠമാണ് അവർക്ക് ആ ജാതികളോട് പോലും പ്രതിബദ്ധതയില്ല അവർക്കെല്ലാമുള്ള പ്രതിബദ്ധത അവരോട് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളെല്ലാം ഫ്രീ ആയിട്ട് എടുത്തോ ഞങ്ങളെല്ലാം വിട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ രക്തരൂക്ഷിതമായ ഒരു വിപ്ലവം പോലെ നടക്കും ക്ഷേത്രങ്ങൾ പിടിച്ചടക്കാൻ നമ്മൾ പുറത്തുള്ളവരോട് യുദ്ധം ചെയ്യില്ലായിരിക്കാം പക്ഷേ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കാൻ ഈ ജാതികൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്നുള്ളത് 100% ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങൾ അങ്ങനെ നേരിട്ട് വിട്ടുകൊടുക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റാവുന്ന കാര്യം ഒരു ഷോർട്ട് ടൈം മെഷർ എന്ന് പറയുന്നത് ഈ ഭരണഘടന അനുസരിച്ച് ഐറ്റം 28 അനുസരിച്ച് കൺകറന്റ് ലിസ്റ്റിലെ ഐറ്റം 28 അനുസരിച്ച് നമ്മളൊരു നിയമം കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കുക അതിൽ പറയാം ആർക്കെല്ലാം ദേവസ്വം ബോർഡിലേക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഹിന്ദുവായി ജനിച്ചു എന്ന് പറയുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റും അതുപോരാ ഹിന്ദുവായിട്ട് ജനിച്ചാൽ മാത്രം പോരാ സനാതന ധർമ്മി ആയിരിക്കണം എന്ന് ഉറപ്പാക്കണം മാത്രമല്ല അതിൽ അടുത്ത കാര്യം വേണം ഒരു അവിശ്വാസി അങ്ങനെയുള്ള ഒരു അത്തേയിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അയാൾക്കൊരിക്കലും അതിലേക്ക് ഒരു വോട്ട് ചെയ്യാൻ പറ്റരുത് അതായത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി MLA ആണെങ്കിൽ എനിക്ക് ദേവസ്വം ബോർഡിലേക്ക് ഒരാളെ എലക്ട് ചെയ്യാനായിട്ട് അധികാരം ഉണ്ടാകരുത് കാരണം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് സനാതനധർമ്മിയായിരിക്കണം എന്ന് മാത്രമല്ല ഒരു അത്തേയിസ്റ്റായിട്ടുള്ളൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ 10 വർഷമെങ്കിലുമായിട്ട് ആ പ്രസ്ഥാനമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കും വോട്ട് ചെയ്യാൻ പറ്റരുത് അതുപോലെ മന്ത്രിമാരായാലും അപ്പോൾ ആർക്ക് ഹിന്ദു ദേവസ്വം ബോർഡിനെ അതിലേക്ക് വോട്ട് ചെയ്യാൻ പറ്റും MLA മാരായിക്കോട്ടെ പക്ഷെ അവർ സനാതന ധർമ്മ വിശ്വാസിയാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കണം അവരെ ഒരു അവിശ്വാസ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുകയോ അതിൻ്റെ ഏതെങ്കിലും ഘടകങ്ങളിൽ വിശ്വസിക്കുകയോ മെമ്പർമാരായിരിക്കുകയോ ആയിരിക്കരുത് അടുത്തതായിട്ട് വേണ്ടത് അത് ആർക്കെല്ലാം ഭരണാധികാരികളാകാം എന്നുള്ളതാണ് അവർക്കും ഇത്തരം കണ്ടീഷൻസ് വയ്ക്കുക അങ്ങനെ കണ്ടീഷൻസ് വെച്ച് തൽക്കാലം കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം ഉണ്ടാക്കിയാൽ ഇമ്മീഡിയറ്റായിട്ട് ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രങ്ങളെല്ലാം വിശ്വാസികളുടെ കയ്യിലെത്തും അവിശ്വാസികളുടെ കയ്യിൽ നിന്നും വിശ്വാസികളുടെ കയ്യിലെത്തിയാൽ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ശബരിമല സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം കേരളത്തിലുണ്ടായ സംഭവങ്ങൾ വിശ്വാസികളുടെ കയ്യിലായിരുന്നു ക്ഷേത്രമെങ്കിൽ അങ്ങനെയുള്ള ദുരവസ്ഥ നമുക്കുണ്ടാകുമായിരുന്നില്ല ആ വിശ്വാസി ഏത് പാർട്ടിക്കാരനായിരുന്നാലും വിശ്വാസിയായിരുന്നാൽ മതിയായിരുന്നു പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത് എന്തോ സംഭവിക്കുന്നുണ്ട്
അപ്പോൾ അങ്ങനെയുള്ള ദേവസ്വം ബോർഡുകൾ തൽക്കാലം നിലനിൽക്കേണ്ടി വരും. അതല്ലെങ്കിൽ ജാതിപരമായിട്ടുള്ള വലിയ വൈഷമ്യങ്ങൾ തീർക്കാനുള്ള ഒരു സംവിധാനം രണ്ട് മൂന്ന് വർഷത്തിനകം സ്വാമിജിമാരും ബാക്കി അതാത് വിഭാഗങ്ങളിൽപ്പെട്ടവരും ചിന്തിച്ച് എത്ര വീതമായിരിക്കണം അവരുടെ റെപ്രസെൻറ്റേഷൻ, എങ്ങനെയാണ് ഒരു അമ്പലം നടത്തിക്കൊണ്ടുപോകുക, ആ അമ്പലത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്ന് തീരുമാനിച്ചുറച്ചതിന് ശേഷം വേണം നമ്മൾ സമീകൃതമായിട്ടുള്ള ഒരു നിയമം ഉണ്ടാക്കുന്നതിന്. ആ നിയമം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് ഇത് വിശ്വാസികളുടെ കയ്യിലിരിക്കും. സ്വാമിജിമാർക്ക് അതിൽ വളരെയധികം എന്താ പറയുന്നത് കൈകാര്യം ചെയ്യുന്നതിനുള്ള അവസരങ്ങളുണ്ടാകും. സനാതന ധർമ്മത്തിനനുസരിച്ച് ക്ഷേത്രങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് സാധിക്കും. ഏതായാലും അങ്ങനെയല്ലാത്ത ക്ഷേത്രങ്ങൾ, ഇപ്പോൾ സർക്കാരിൻ്റെ അല്ലാത്തതാണ് ബഹുഭൂരിപക്ഷം ക്ഷേത്രങ്ങളും, ചെറിയ ക്ഷേത്രങ്ങളെങ്കിലും ബഹുഭൂരിപക്ഷം ക്ഷേത്രങ്ങളുടെ എണ്ണം എടുത്തു നോക്കിയാൽ സർക്കാരിൻ്റെ കയ്യിലല്ലാത്തതാണ്. ആ ക്ഷേത്രങ്ങളിൽ ഒന്നും, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാളോ, ആ ഹാളിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്നതിനുള്ളൊരു സംസ്കാരമോ ഒന്നും ഇപ്പോൾ നടക്കുന്നില്ല. അങ്ങനെ ഒരു സംസ്കാരം നമ്മൾ ഉണ്ടാക്കണം. സാമൂഹികമായി ഒരു ക്ഷേത്രം എന്തിൻ്റെയെല്ലാം കാരണമായിരിക്കണം? അധ്യാത്മികമായിരിക്കണം. പോരാ, ഇന്നത്തെ സമൂഹത്തിൽ അധ്യാത്മിക കാര്യങ്ങൾ മാത്രം നോക്കുന്ന കാര്യം കൊണ്ട് നിലനിൽക്കാനാകുകയില്ല. അതുകൊണ്ട് അവിടെ ഭൗതിക കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനായുള്ള കെൽപ്പുള്ളവരെ കൊണ്ടുവേണം ക്ലാസ്സുകൾ എടുപ്പിക്കാൻ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ വീട്ടിൽ ജോലിക്ക് വന്ന ഒരാൾ, അയാൾ മരത്തിൽ കയറാണ്, അയാളുടെ വീട്ടിൽ മരത്തിൽ കയറി അയാൾ വീണു. ഇനിയിപ്പോൾ 4 മാസം അയാൾ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ഈ 4 മാസം ആരാണ് അയാളെ നോക്കുക? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുണ്ട്, നിരവധി പദ്ധതികളുണ്ട്, ഇതിലൊന്നും അയാൾ ചേർന്നിട്ടില്ല. എന്തുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിലെ ഈ ഹാളിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇത്തരം പദ്ധതികളെക്കുറിച്ചും ഈ ഹിന്ദുക്കൾക്ക്, ഇപ്പോൾ സ്വാമിജി പറഞ്ഞായിരുന്നു ഹിന്ദുക്കളാണ് സാമ്പത്തികമായും അതല്ലെങ്കിൽ എന്താ പറയുന്നത് കച്ചവടത്തിൻ്റെ കാര്യത്തിലായാലും ബാക്കി എല്ലാത്തിനും ഏറ്റവും പുറകിൽ നിൽക്കുന്നതെന്ന്. അങ്ങനെയുള്ളവർക്ക് സർക്കാരിൻ്റെ സഹായം എങ്ങനെയാണ് കിട്ടുക? നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തതല്ലെങ്കിലും എഫക്റ്റീവായിട്ട് പ്രാവർത്തികമായിട്ട് നമ്മൾ ഭരണഘടന അനുസരിച്ച് ഇപ്പോൾ 1st class പൗരന്മാരല്ല. ഇന്ത്യയിലെ ഹിന്ദുക്കളെല്ലാം 2nd തരം പൗരന്മാരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു കൃഷ്ണരാജ് വക്കീലും അത് എഗ്രി ചെയ്യും. കാരണം Article 29(30) അതനുസരിച്ച് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ചില അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കിയറിയാം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ആ ആക്ട് അനുസരിച്ച് 25% വരുന്ന റിസർവേഷനും ബാക്കി എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടി വരുന്നത് ഭൂരിപക്ഷ സമുദായം മാത്രമാണ്. കേരളത്തിൽ 15% താഴെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭൂരിപക്ഷ സമുദായമായ ഹിന്ദു വിഭാഗങ്ങൾക്കുള്ളത്. ഈ 15% മാത്രമാണ് ഈ ബാധ്യത വരുന്നത്. 85% ഒരു ബാധ്യതയും വരുന്നില്ല. അപ്പം നോക്കണം, ഭരണഘടനയിൽ കോടതികളുടെ എന്താണ് വിവക്ഷ, അത് വന്ന് 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 അവസാനം എങ്ങനെയായെന്ന്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ കേസ് മുതൽ ഇമാൻദാർ കേസ് വരെ എടുത്തു നോക്കിയാൽ അറിയാം, ആദ്യം വളരെ നല്ലൊരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു, അതിനുശേഷം വന്ന് വന്ന് ഇപ്പോൾ അതിൻ്റെ 180° നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു കേസ് വന്നു. അതാണ്, അതായത് ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാ അവകാശമുണ്ട്, അവർക്ക് എന്തും ചെയ്യാം, എന്തും പഠിപ്പിക്കാം, അവിടെ ആരും ഒന്നും കൈകിടത്തരുത്. ഹിന്ദുവിന് അവകാശങ്ങളൊന്നുമില്ല. ഇതെങ്ങനെയാണ് ഭരണഘടന തുല്യത നൽകുന്നത്? അതുകൊണ്ട് ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹിന്ദു മനസ്സിലാക്കേണ്ടത്, ക്ഷേത്രം സ്വതന്ത്രമാണെങ്കിലും അതുപോലെ ഹിന്ദു നന്നാകണമെങ്കിലും മനസ്സിലാക്കേണ്ടത് എന്താണ്, വോട്ട് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ഹിന്ദുവിന് വേണ്ടി ഹിന്ദുധർമ്മത്തിന് വേണ്ടി കൂടി വോട്ട് ചെയ്യാനായി നമ്മൾ എന്ന് തയ്യാറാകുന്നു, അതിനുവേണ്ടി എപ്പോൾ നമ്മൾ ശബ്ദമുയർത്താൻ സാധിക്കുന്നുവോ അന്ന് മാത്രമേ ഇതിന് മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഒരു ഈ രാജ്യത്ത് അതുമാത്രമാണ് മനസ്സിലാകുന്ന വിധത്തിലുള്ള എന്താണ് ആയുധം. ഒരു ജനാധിപത്യ രാജ്യത്തിൽ അതാണ് സംഭവിക്കുക. അപ്പോൾ അത് ചെയ്യാതിരത്തോടത്തോളം കാലം നമ്മൾ ജാതി അനുസരിച്ചും നമ്മൾ രാഷ്ട്രീയം അനുസരിച്ചും വോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിഭീകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ചില കണക്കുകളൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കണക്കുകൾ, സർക്കാരിൻ്റെ കണക്കുകൾ പറഞ്ഞതിന് എൻ്റെ പേരിൽ കേസെടുത്തതാണ്. സർക്കാർ
പറഞ്ഞ ജനന മരണ കണക്കുകൾ പറഞ്ഞതിന് എൻ്റെ പേരിൽ കേസെടുത്തു. സോ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനസംഖ്യ അതിഭീകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ജനസംഖ്യ അതെ, ഇപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്ന സമയത്ത് 86% ഹിന്ദുക്കളുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ 2015 കണക്കനുസരിച്ച് 79% ഹിന്ദുക്കളേ ഉള്ളൂ. ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ ഏകദേശം 270 ലക്ഷം അല്ലെങ്കിൽ 27 ദശലക്ഷം മുസ്ലിമുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് ഏകദേശം 210 ദശലക്ഷം മുസ്ലിമുകളുണ്ട്. 7 ഇരട്ടിയിലധികം വർദ്ധിച്ചു. ആ സമയം പാകിസ്ഥാനിൽ 22% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ 1% താഴെയായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശിൽ 32% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ 7% താഴെയായി. ഇതാരും ചോദിക്കില്ല. ഇപ്പോൾ എല്ലാവരും പറയും എന്താണ്, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതുകൂടാതെ ക്രിപ്റ്റോ ആയിട്ട് നടക്കുന്ന വലിയൊരു വിഭാഗം തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമൊക്കെയുണ്ട്. അവർ ക്രിപ്റ്റോ അല്ലാതായി മാറിയാൽ ഈ 79% എന്ന് പറയുന്ന ഹിന്ദു ജനസംഖ്യ 70% താഴെ വരും. ആ ക്രിപ്റ്റോ ആകുന്നത് എപ്പോഴാണ് നേരിട്ടാകുന്നത്, അതൊരു പ്രത്യേക സമയത്തേ ആകുള്ളൂ. നമ്മൾ കാണുന്ന പലരും ക്രിപ്റ്റോ മതക്കാരാണ്. അവർ മതം ഹിന്ദുവാണെന്ന് പറയും, പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്നത് മറ്റു മതങ്ങളാണ്. റെക്കോർഡിക്കലായിട്ട് മാറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വലിയൊരു വിപത്തിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ സ്വതന്ത്രമാകണം. ആ സ്വതന്ത്രമാണെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള ഈ രീതിയിലെ സ്വതന്ത്രമാകാൻ സാധിക്കൂ. മാത്രമല്ല, അങ്ങനെ സ്വതന്ത്രമായാൽ അത് എല്ലാ ഹിന്ദുവിനെയും ഒന്നായി കാണുന്ന വിധത്തിലുള്ള ഒരു സ്വതന്ത്രമാകലാകണം. ഇപ്പോൾ കേരളത്തിലൊക്കെ 1920കളിലൊക്കെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള സമരങ്ങളും വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം ഇതൊക്കെ നടന്നിരുന്നു. അങ്ങനെ SNDP വലിയൊരു ആവശ്യമുണ്ടായി. ശ്രീനാരായണ ഗുരുദേവനോട് പറഞ്ഞു, ഇത്രയും നാൾ എല്ലാ സമരങ്ങളും എല്ലാം ചെയ്തിട്ടും നമുക്ക് യാതൊരു അവകാശങ്ങളും ലഭിക്കുന്നില്ല, അതുകൊണ്ട് നമ്മളെല്ലാം മതം മാറണം. മതം മാറി ഒന്നുകിൽ ക്രിസ്ത്യാനിയാകാം, മുസ്ലിമാകാം, അല്ലെങ്കിൽ ബുദ്ധിസ്റ്റാകാം, ഹിന്ദു മതത്തിൽ ഇനി തുടരരുത്. ഇത് വലിയൊരു ആവശ്യമായിട്ട് വന്ന സമയത്ത് ശ്രീരാണ ഗുരുദേവൻ കൊടുത്തത് പലരും അത് ഒളിച്ചു വയ്ക്കുന്നതാണ്. 1927 പള്ളുരുത്തിയിൽ നടന്ന SNDP യോഗത്തിന് കൊടുത്ത കത്തിൽ പറയുന്നു, നിങ്ങൾക്ക് മതം മാറണമെങ്കിൽ നിങ്ങൾ സനാതനധർമ്മത്തിൽ ചേരൂ. സനാതനധർമ്മം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. അന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ 15% താഴെയായിട്ട് മാറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ സ്വതന്ത്രമാകുന്നു എന്ന അർത്ഥം വന്നാൽ ആ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഹൈന്ദവ വിഭാഗങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടാകണം, അവർക്ക് എല്ലാവർക്കും അവകാശമുണ്ടാകണം. ആ ഒരു സത്വബോധം അവർക്ക് എല്ലാവർക്കും ഉണ്ടായാൽ മാത്രമേ ക്ഷേത്രങ്ങളെ സ്വതന്ത്രമായി ദീർഘനാൾ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. നമ്മൾ സനാതനധർമ്മം എന്ന് പറയുന്നു, പക്ഷേ ആ സനാതനധർമ്മത്തിൻ്റെ അന്ത്യത്തിലേക്ക് കേരളം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ജനസംഖ്യാപരമായും മറ്റു കാര്യങ്ങളുടെ കാര്യത്തിലും ശരിക്ക് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ മനസ്സിലാകും അതിലേക്ക് എത്ര വേഗമാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ക്ഷേത്രങ്ങളെ സ്വതന്ത്രമാക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒന്ന്, സാമൂഹികമായി എല്ലാവരെയും ഉത്തേജിപ്പിക്കുന്ന വിധത്തിൽ തുല്യത നൽകിക്കൊണ്ട് എല്ലാ ഹൈന്ദവ വിഭാഗങ്ങൾക്കും ഒരുപോലെ ദർശനം നടത്താനും അവിടെ പൂജാരിമാരാകാനുമുള്ള സന്ദർഭങ്ങൾ സൃഷ്ടിക്കുക. 2, ക്ഷേത്രങ്ങൾ ആത്മീയതയും ഭൗതികമായും നല്ല രീതിയിൽ ഉയരുന്നതിനുമുള്ള വേദികളാക്കി മാറ്റാനുള്ള സമ്പ്രദായങ്ങൾ ഉണ്ടാക്കുക. അടുത്തതായി കേന്ദ്ര ഗവൺമെൻറ് ഭരണഘടനാപരമായി തന്നെ ഒരു നിയമമുണ്ടാക്കുക. ആ നിയമങ്ങൾ കൊണ്ട് സംസ്ഥാനങ്ങളിലെ നിയമങ്ങൾ ബന്ധിക്കുക. അങ്ങനെ വരുമ്പോൾ അതിൽ തീർച്ചയായിട്ടും വിശ്വാസികൾക്ക് മാത്രമേ ക്ഷേത്രങ്ങൾ കൊണ്ടു നടക്കാൻ പറ്റൂ എന്ന നില വരും. ആ നില വന്നാൽ മാത്രമേ ക്ഷേത്രങ്ങൾ സ്വതന്ത്രമായി പോകാനും, ഇപ്പോഴെന്താണ്, ഇപ്പോൾ ഭഗവത്ഗീത പഠിപ്പിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഹൈന്ദവത ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പഠിപ്പിക്കാൻ പറ്റുമോ? നിരോധിച്ചിരിക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ ഇതൊന്നും പഠിപ്പിക്കാനേ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് ക്ഷേത്രങ്ങൾ? അപ്പോൾ ഇത് വേണമെങ്കിൽ ആദ്യം ക്ഷേത്രം ഈ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം വന്ന് സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്നും മുക്തമായി വിശ്വാസികളുടെ കയ്യിൽ ക്ഷേത്രം വന്ന് ആ വിശ്വാസികൾ ഈ ക്ഷേത്രങ്ങളിൽ ഇതുപോലുള്ള ഹാളുകൾ ഉണ്ടാക്കി
അവിടെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പറഞ്ഞു കൊടുക്കാനും ആധ്യാത്മികവും ഭൗതികവുമായ കാര്യങ്ങൾക്കായി പറഞ്ഞു കൊടുക്കാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അങ്ങനെ ചെയ്താൽ മാത്രമേ ക്ഷേത്രങ്ങൾ സ്വതന്ത്രമാകൂ. അത് നടത്താനായിട്ട് ഇങ്ങനെയുള്ള പൂജനീയ സ്വാമിജിമാരുടെ സദസ്സുകളും അതുപോലെ അതിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവരുടെ പ്രവർത്തനവും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇവിടെ വിളിച്ചതിനും സംസാരിക്കാൻ അവസരം തന്നതിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പൂജനീയ സത്യാനന്ദ സരസ്വതി സ്വാമിജികളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഭക്ത്യാദരപൂർവം നിന്നുകൊണ്ട് എല്ലാവർക്കും എൻ്റെ പ്രണാമങ്ങൾ ഒരുക്കിക്കൂടി. നന്ദി, നമസ്കാരം.